കർഷക നേതാവ് രാകേഷ് ടിക്കായത്തിനു നേരെ എബിവിപി പ്രവർത്തകർ ആക്രമണം അഴിച്ചു വിട്ടിരുന്നു. ഡൽഹിയിൽ കേന്ദ്ര സർക്കാരിനെതിരെ കർഷകർ നടത്തിവരുന്ന കാർഷിക കരിനിയമങ്ങൾക്കെതിരെയുള്ള പ്രക്ഷോഭത്തിന് ചുക്കാൻ പിടിക്കുന്നത് രാകേഷ് ടിക്കായത്ത് എന്ന കർഷക നേതാവാണ്. സമരം തുടങ്ങി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കർഷകർ പിരിഞ്ഞു പോകും എന്ന ധാരണയായിരുന്നു കേന്ദ്ര സർക്കാരിന് ഉണ്ടായിരുന്നത്. എന്നാൽ രാകേഷ് ടിക്കായത്ത് എന്ന കർഷക നേതാവിന്റെ പൂർണ്ണ പിന്തുണയിൽ ഡൽഹിയിൽ കർഷക സമരം തീകോളമായി ആളിപ്പടരുകയായിരുന്നു. ഇന്നും ഡൽഹിയുടെ വിവിധ തെരുവുകളിൽ കർഷക സമരം കൊടുമ്പിരി കൊള്ളുകയാണ്. പല തരത്തിലുള്ള സമരമുറകൾ കർഷകർ നടത്തിയിട്ടും യാതൊരു നടപടിയും മോദി സർക്കാരിന് ഇതുവരെ എടുക്കാൻ സാധിച്ചിട്ടല്ല എന്നതാണ് സത്യം. ആഗോള തലത്തിൽ പോലും വലിയ ചർച്ചയ്ക്കാണ് കർഷക സമരം തിരികൊളുത്തിയത്. കുത്തക കമ്പനികൾക്ക് വേണ്ടി പാസാക്കിയ കാർഷിക നിയമങ്ങൾ പിൻവലിക്കണമെന്ന് തന്നെയാണ് കർഷകരുടെ നിലപാട്. അതിൽ നിന്നും പിന്നോട്ടു പോകാൻ അന്നം തരുന്ന മണ്ണിന്റെ മക്കൾക്ക് സാധിക്കില്ല. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു രാകേഷ് ടിക്കായത്തിനു നേരെ ആക്രമണം ഉണ്ടായത്. ആക്രമണം നടന്ന ഉടൻ ഇതിനു പിന്നിൽ ബി ജെ പി ആണെന്ന് ടിക്കായത്ത് ഉറപ്പിച്ചു പറഞ്ഞിരുന്നു. രാകേഷ് ടിക്കായത്ത് ബി ജെ പിയെ എതിർക്കുന്ന വിമർശിക്കുന്ന ഒരു നേതാവാണ്. അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തിനു നേരെ ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത്. ടിക്കായത്തിനു നേരെ ഒരു ആക്രമണം അഴിച്ചുവിട്ടാൽ കർഷകർ സമരമുഖത്ത് നിന്ന് പിന്തിരിഞ്ഞു പോകുമെന്ന കണക്കുകൂട്ടലിലാണ് എ ബി വി പി പ്രവർത്തകർ ആക്രമണം അഴിച്ചുവിട്ടത്. രാജസ്ഥാനിലെ ബലസൂറിൽ കർഷക മഹാപഞ്ചായത്തിൽ പങ്കെടുക്കാൻ പോകുന്ന വഴിക്കായിരുന്നു ഇദ്ദേഹത്തിന് നേർക്ക് ആക്രമണം ഉണ്ടായത്. വാഹനത്തിനു നേരെ വെടിവെപ്പ് നടത്തിയതിനു ശേഷം വടികളും കല്ലുകളും ഉപയോഗിച്ച് ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. സംഭവത്തിൽ മുതിർന്ന എ ബി വി പി നേതാവ് കുൽദീപ് യാദവ് അടക്കം 14 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കേസിൽ 33 പ്രതികളാണുള്ളത്. വധശ്രമം ഉൾപ്പെടെയുള്ള കേസും ഇവർക്കെതിരെ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇപ്പോഴിതാ ആക്രമിച്ചത് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണെന്ന് എ ബി വി പി നേതാവ് കുൽദീപ് യാദവിന്റെ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നു. അൽവാർ പോലീസിനോടാണ് കുൽദീപ് കുറ്റസമ്മതം നടത്തിയത്. 2019 അൽവാറിൽ പ്രവർത്തിക്കുന്ന മത്സ്യ യൂണിവേഴ്സിറ്റി പ്രസിഡന്റായി സ്വതന്ത്രനായി മത്സരിച്ച കുൽദീപ് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. പിന്നീടാണ് ഇയാൾ എ ബി വി പിയിൽ ചേർന്നത്. സംസ്ഥാനത്തെ മുതിർന്ന ബി ജെ പി നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് കുൽദീപ് അംഗത്വം സ്വീകരിച്ചത്. ആക്രമണ സംഭവത്തിൽ പ്രതിഷേധം ശക്തമായതോടെ പ്രതികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ പോലീസിനോട് രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം ഡൽഹിയിൽ നടക്കുന്ന കർഷക സമരം കൂടുതൽ ശക്തമാവുകയാണ്. ഉത്തരേന്ത്യയിൽ ചൂട് കാണിച്ചതോടെ മുളകൾ കൊണ്ട് വീടുകൾ നിർമ്മിക്കാനുള്ള തിരക്കിലാണ് കർഷകർ. തിങ്കു ത്രിക്കി അതിർത്തികളിൽ 100 മുള വീടുകളാണ് കർഷകർ ഇതിനോടകം തന്നെ നിർമ്മിച്ചിട്ടുള്ളത്. വിളവെടുപ്പ് സമയമായതിനാൽ ട്രാക്ടറുകളും ട്രോളികളും ഗ്രാമങ്ങളിലേക്ക് മടക്കിയതിനു ശേഷമാണ് സമരകേന്ദ്രങ്ങളിൽ മുള വീടുകൾ നിർമ്മിക്കാൻ കർഷകർ പദ്ധതിയിട്ടത്. പകൽ സമയത്തെ താപനില കുറയ്ക്കാൻ വീടുകൾക്കുള്ളിൽ എയർ കൂളറുകളും കർഷകർ സ്ഥാപിച്ചിട്ടുണ്ടെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. കർഷകർ ഒരു കാരണവശാലും പുറകോട്ടില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ചരിത്ര താളുകളിൽ എഴുതി ചേർക്കപ്പെട്ട കർഷക സമരം വിജയം കാണുമെന്ന കാര്യം തീർച്ചയാണ്. പിന്തിരിപ്പിക്കാനുള്ള കേന്ദ്രത്തിന്റെ നയങ്ങളൊന്നും വില പോകില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം അക്രമ സംഭവങ്ങളുമായി അവർ രംഗത്തിറങ്ങുന്നതും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.